നമസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ടൈം ആയിട്ട് July 31st നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ബെനിഫിറ്റ് നമുക്ക് എന്താണെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആദ്യത്തെ കാര്യം നമ്മൾ ലീഗൽ കംപ്ലയൻസ് ഫുൾഫിൽ ചെയ്യും. അത് ഇനി ഫൈൻ വല്ലതുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിൻ്റെ പേരിൽ നമ്മൾ ആദ്യം പെട്ട ആൾക്കാരുടെ നമുക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ബിസിനസ്സുകാരാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. നമുക്ക് അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഇത് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റും. അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. ഇനി ടി ഡി എസും കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് അടച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് സംഭവിക്കും. ഇനി ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ 3 വർഷത്തെ ഇൻകം ടാക്സ് ഫയലിംഗ് റിട്ടേൺ ചോദിക്കും. ആ സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി ടൈം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ ഒരു ക്രൈറ്റീരിയാണ് നമ്മുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ റെക്കോർഡ്. അതും നമുക്ക് ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ റിട്ടേൺ. അപ്പോൾ എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക.